അസ്സലാമലൈക്കും. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പക്കോട റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം. ഞാനിവിടെ ഒരു പക്കോടക്കായിട്ട് രണ്ട് വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് ആണെങ്കിൽ മൂന്നെണ്ണം എടുക്കാം, വലിയ സൈസ് ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നല്ല പോലെ കൊത്തി അരിഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഞാനിത് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലോട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. പിന്നെ ഒരു 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 1 teaspoonഓളം വലിയ ജീരകം, 1/2 teaspoonഓളം ചെറിയ ജീരകം, അല്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. ഇത് നമുക്ക് ഡിഫറെൻ്റ് ഫ്ലേവറാണ് കിട്ടുക, അപ്പോൾ അതൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. കായപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, കായമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിലത് അത് ഇത്രയും പീസ് അലിയിച്ചിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3 tablespoonഓളം തൈരാണ്. അത്രയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ 2 teaspoon ചേർത്ത് കൊടുക്കുക, അല്ലാണെങ്കിൽ ഒരു 4 teaspoon വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ആവശ്യമില്ല, ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ 1 cup അളവിൽ മൈദപ്പൊടി, 1.5 cup അളവിൽ കടലമാവും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 3 tablespoonഓളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഒരു ഒരു പക്കോട നല്ല ക്രിസ്പി ഉറങ്ങാൻ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി അതിലോട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1 tablespoonഓളം വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വെള്ളം ചേർക്കരുത്. നമ്മത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സവോളയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ഇനി നമുക്കിതൊരു 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 1-2 മണിക്കൂർ വെക്കാം. ഞാനിവിടെ 1 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. കണ്ടോ, ഇത് 1 മണിക്കൂറിന് ശേഷം ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഇത് കിട്ടുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 1 tablespoonഓളം എണ്ണ ഈ ഒരു മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഒരു പക്കോട നല്ല ക്രിസ്പിയായി വരാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ആ ഒരു ടൈമിൽ തന്നെ ഇതിലോട്ട് ഒരു 1/2 teaspoon ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതുപോലെ ഇട്ട് കൊടുത്തത്. സ്പൂൺ വെച്ച് ഇതുപോലെ കുറച്ചിച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മുരിഞ്ഞ് വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് ഒന്ന് ഇതായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കുക. ഉള്ളൊന്നും നല്ല എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പക്കുവട ഇവിടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കുവടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് വരാണ് പൊട്ടിച്ച് കാണിക്കാം. ഉണ്ട്, ഉള്ളൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പക്കുവട തയ്യാറാക്കാൻ. വളരെ ഈസിയാണ്. നമ്മുടെ കടയിൽ വന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ബെൽ ബട്ടണിനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.